ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. അങ്ങനെ COVID-19 വൈറസ് ബാധ ഇന്ന് ലോകമെമ്പാടും പകരുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 100-നടുത്ത് ആൾക്കാർക്ക് COVID-19 ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രോഗത്തിൻ്റെ വ്യാപനം ചെറുക്കാനായിട്ട് എല്ലാ മാർഗങ്ങളും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ സ്വീകരിക്കുന്നുമുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചാൽ COVID-19 ഇൻഫെക്ഷൻ കാര്യമായ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയില്ല. അതായത് രോഗബാധ ഉണ്ടാകുന്നവരിൽ 95% വലിയ പരിക്കുകളില്ലാതെ ഒരു സാധാരണ വൈറൽ ഫീവർ പോലെ ഈ രോഗം വന്നു പോവും എന്ന എല്ലാ മുന്നറിയിപ്പുകളും WHO തരുന്നുമുണ്ട്. പക്ഷേ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് പലർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഡയബറ്റിക് ലിവർ ഡിസീസസ്, ഹൃദ്രോഗം പോലുള്ള കണ്ടീഷൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും മരുന്ന് കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി പൂർണ്ണമായും വീണ്ടെടുക്കാനാകില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള 10 മാർഗങ്ങൾ ഞാനിപ്പോൾ വിശദീകരിക്കാം. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് സുഖകരമായ ഉറക്കമാണ്. മുതിർന്നവരാണെങ്കിൽ മിനിമം 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ ഉറക്കം വേണം. 18 വയസ്സിന് താഴെയുള്ളവർക്ക് 8 മണിക്കൂർ ഉറക്കം വേണം. കുട്ടികളാണെങ്കിൽ 9 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങേണ്ടത് ആവശ്യമാണ്. നമ്മളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ സൈറ്റോകൈനിൻസ് എന്ന് പറയുന്ന ഒരു ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയും, അതായത് ഇൻഫെക്ഷനെ തടയുന്നതിനും രോഗപ്രതിരോധ ശേഷി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം കുറയുന്നവരിൽ രോഗപ്രതിരോധ ശേഷി ക്രമേണ കുറഞ്ഞു വരും. അതുകൊണ്ട് നിങ്ങൾ ഉറക്കം ക്രമപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളം വർദ്ധിപ്പിക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും എന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കിയാൽ ഒരു നിമിഷം ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കും. രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇവയിലുള്ള വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ ഘടകം, ഇത് നമ്മുടെ ആമാശയത്തിലും കുടലുകളിലുമുള്ള നമുക്ക് ഗുണകരമായ ബാക്ടീരിയയെ വർദ്ധിപ്പിക്കുന്നു. ഗുണകരമായ ബാക്ടീരിയകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന പഴങ്ങളിലും പച്ചക്കറികളിലുമുള്ള ഫൈബേഴ്സാണ് ഈ ഗുണകരമായ ബാക്ടീരിയകളുടെ പ്രധാന ഭക്ഷണം. ഇവ നമ്മൾ കഴിക്കുന്നത് വഴിക്ക് ഗുണകരമായ ബാക്ടീരിയകൾ ധാരാളം പെറ്റുപെരുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് മോര് ധാരാളം കഴിക്കുക. മോര് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മികച്ച പ്രോബയോട്ടിക്കാണ്. മോരിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ലാക്ടോബാസിലസ്, ഗുണകരമായ ബാക്ടീരിയ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ ഗുണകരമായ ബാക്ടീരിയയുടെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ വായ മുതൽ നമ്മുടെ അന്നനാളത്തിലും ആമാശയത്തിലും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഗുണകരമായ ബാക്ടീരിയ വർദ്ധിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗുണകരമല്ലാത്ത ബാക്ടീരിയകൾ കുറഞ്ഞു വരുന്നത് കാണാം. അതുകൊണ്ട് പതിവായിട്ട് നിങ്ങൾ പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും മോരും ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ദിവസം 3 ലിറ്റർ വെള്ളം എങ്കിലും കുടിക്കുക. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ചൂട് വല്ലാണ്ട് വർദ്ധിച്ചു വരികയാണ്. ഹ്യൂമിഡിറ്റിയും ഉണ്ട്, ധാരാളം ജലം നമ്മുടെ ശരീരത്തിൽ നിന്നും ബാഷ്പമായിട്ട് നഷ്ടപ്പെടും. ചൂടിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്തിയാൽ പോലും നമ്മുടെ ശരീരം ധാരാളം ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തിയാൽ, അതായത് ഒരു ദിവസം നമ്മൾ മിനിമം 15 ഗ്ലാസ്, 3 ലിറ്റർ എങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുകയും ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് വെള്ളമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ജ്യൂസായിട്ട് എടുക്കാം. അധികം മധുരമൊന്നും ചേർക്കാതെ ജ്യൂസായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പ് ഫോമിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് സൂപ്പും ബാക്കി വെള്ളവും എടുക്കാം. അത് കഞ്ഞി വെള്ളമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നാലാമത്തെ പോയിന്റ്, നിങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതായത് കോളകളുടെ ഉപയോഗം കഴിയുന്നത്ര ഈ ഒരു സമയത്ത് കുറയ്ക്കുക. കാരണം കോളകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. അതായത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ചേർത്തിട്ടുള്ള ജ്യൂസുകളായിക്കോട്ടെ, കോളകളായിക്കോട്ടെ, കളർ ചേർത്തിട്ടുള്ള മറ്റു വെള്ളമായിക്കോട്ടെ, ഇവ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. മാത്രമല്ല, നിങ്ങൾ കോളകളോ അല്ലെങ്കിൽ മദ്യപാനമോ, കൂടുതൽ മദ്യമോ എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യും. അമിതമായി മധുരം ചേർത്തിട്ടുള്ള പാനീയങ്ങളോ അല്ലെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ചേർത്തിട്ടുള്ള ഫുഡുകളോ ഈ ഒരു സീസണിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇതെല്ലാം നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് വ്യത്യാസം വരുത്തുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, യോഗയും മെഡിറ്റേഷനുമാണ്. നിങ്ങൾ യോഗയും മെഡിറ്റേഷനും ഒരുപക്ഷെ പലപ്പോഴും വീട്ടിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്.
യോഗയോ മെഡിറ്റേഷനോ അറിയാത്തവർ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, ഈ കൊറോണ സമയത്ത് ഞങ്ങൾ എവിടെ പോയാണ് യോഗ പഠിക്കുക എന്ന്. നിങ്ങൾക്ക് ചെയ്യേണ്ട രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഞാൻ വിശദീകരിക്കാം. കാരണം ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്സ് വഴിക്ക് നിങ്ങളുടെ രക്തത്തിലേക്കുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും. അതിന് ചെയ്യേണ്ടത് ദിവസവും രാവിലെ 10 തവണ നിങ്ങൾ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതായത് നിങ്ങൾ 1 മുതൽ 4 വരെ മനസ്സിലെണ്ണുക. ഈ 4 വരെ എണ്ണുന്നതിൻ്റെ ഇടയ്ക്ക് ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. നിങ്ങളുടെ വയർ പൂർണ്ണമായും പുറത്തേക്ക് തള്ളി വരുന്ന, നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ താഴ്ഭാഗവും പൂർണ്ണമായും പുറത്തേക്ക് തള്ളി വരുന്ന അത്രയും ശ്വാസം പരമാവധി ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അതിനുശേഷം ഒരു 2 സെക്കൻഡ് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും 1, 2, 3, 4 ഇങ്ങനെ എണ്ണുന്നതിൻ്റെ ഇടയ്ക്ക് പതിയെ ശ്വാസം ഈ 4 വരെ എണ്ണുന്നതിൻ്റെ ഇടയ്ക്ക് പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് വിടുക. ഇങ്ങനെ തുടർച്ചയായി 10 തവണ നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ നിങ്ങളുടെ ക്ഷീണം കുറയുന്നത് കാണാം, നിങ്ങൾ റിഫ്രഷ് ആകുന്നത് ഫീൽ ചെയ്യും, നിങ്ങളുടെ ടെൻഷനും കുറഞ്ഞു വരുന്നത് കാണാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഞാൻ ഈ പറഞ്ഞ ബ്രീത്തിങ് ടെക്നിക്ക് വളരെ ഫലപ്രദമാണ്. ഇത് നിങ്ങൾ രാവിലെ 10 തവണ ചെയ്യുക, ഉച്ചയ്ക്ക് 10 തവണ ചെയ്യുക, രാത്രി 10 തവണ ചെയ്യുക. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും എന്ന് ഉറപ്പാണ്. ഇനി 6-ാമത്തെ പോയിന്റ് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള ടെൻഷൻ, അത് വർക്ക് പ്രഷർ ആയിക്കോട്ടെ, വീട്ടിലെ പ്രഷർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളും കഴിയുന്നത്ര ഈ ഒരു സമയത്ത് ആലോചിക്കാതിരിക്കുക. അമിതമായിട്ടുള്ള ടെൻഷൻ നിങ്ങളുടെ രക്തത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിനെ കൂടുതൽ റിലീസ് ചെയ്യുകയും ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ഡയറക്റ്റായിട്ട് കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നത്ര ഈ ഒരു സീസണിൽ ടെൻഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുക. ടെൻഷനുള്ളവർ ഞാൻ ഈ പറഞ്ഞ ബ്രീത്തിങ് ടെക്നിക്ക് ഒന്ന് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ ക്രമേണ കുറഞ്ഞു വരുന്നത് കാണാം. കഴിയുന്നത്ര ഈ ഒരു സമയത്ത് മനസ്സിൽ ദേഷ്യമോ മറ്റുള്ളവരോടുള്ള വെറുപ്പോ കീപ്പ് ചെയ്യാതിരിക്കുക. ഇതും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി തന്നെ കുറയ്ക്കും. ഇനി 7-ാമത്തെ പോയിന്റ്, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യുന്ന ചില പ്രധാന വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ B6, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ. അതുകൊണ്ട് തന്നെ ഈ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ കൃത്യമായി ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വൈറ്റമിൻ എ കണ്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള ഭക്ഷണങ്ങൾ, കൂടാതെ ഇലക്കറികൾ എന്നിവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്, പാലിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈറ്റമിൻ B6 കണ്ടൻ്റ് ഉള്ളത് ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട്, മീന്, മുട്ട എന്നിവയിൽ അടങ്ങിയിട്ടുണ്ട്, പാലിൽ ഡെഫിനറ്റ്ലി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈറ്റമിൻ സി കണ്ടൻ്റ് ഉള്ള ഫുഡുകൾ നിങ്ങൾക്കറിയാം, പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സിലും നെല്ലിക്കയിലുമെല്ലാം വൈറ്റമിൻ സി കണ്ടൻറ്റ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി നിങ്ങൾക്കറിയാം, മുട്ടയിലും പാലിലുമെല്ലാം അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോർട്ടിഫൈഡുള്ള ഫുഡുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് എടുക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കും. വൈറ്റമിൻ ഇ കണ്ടൻറ്റുള്ള ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഫ്ലാക്സീഡോ അല്ലെങ്കിൽ അത് കണ്ടൻറ്റുള്ള വൈറ്റമിൻ ഗുളികകളോ നിങ്ങൾ കഴിയുന്നത്ര ഈ ഒരു സീസണിൽ എടുക്കാൻ ശ്രമിക്കുക. കാരണം വൈറ്റമിൻ ഇയും ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി 8-ാമത്തെ പോയിന്റ്, ദിവസവും നിങ്ങൾ 40 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ പാർക്കുകളോ പൊതുസ്ഥലങ്ങളോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന സ്ഥലങ്ങളോ എല്ലാം തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അടച്ചിട്ടുണ്ട്. സാരമില്ല, നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കഴിയുന്നത്ര 40 മിനിറ്റ് വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്താൽ ഇത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളായിട്ടുള്ള ടി ലിംഫോസൈറ്റ്സിനെ വർദ്ധിപ്പിക്കും. ഇത് പഠനങ്ങളിൽ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. ടി ലിംഫോസൈറ്റ്സിനെ വർദ്ധിപ്പിക്കുകയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും. റോഡിൽ നടക്കാൻ പോകാനുള്ള ഒരു അവസരം ഒരുപക്ഷെ ഈ കൊറോണ സമയത്ത് നിങ്ങൾക്കുണ്ടാകുകയില്ല. സാരമില്ല, വീടിന് ചുറ്റും നടക്കുകയോ ടെറസിൽ നടക്കുകയോ വീടിനകത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന സിറ്റപ്സോ പുഷപ്സോ പോലുള്ള വ്യായാമങ്ങളോ ദിവസവും 40 മിനിറ്റെങ്കിലും ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇനി 9-ാമത്തെ പോയിന്റ്, നമ്മുടെ ഫുഡിൽ പ്രോട്ടീനുകളുടെ സാന്നിധ്യമാണ്. പലപ്പോഴും നമ്മൾ ഫുഡിൽ നമ്മുടെ ഇനി 9-ാമത്തെ പോയിന്റ്, നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രോട്ടീനിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ രക്തത്തിലെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻസിൻ്റെ അളവ് ഉയർത്തി നിർത്തേണ്ടതുണ്ട്. ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ കണ്ടിട്ടുള്ള ഫുഡുകൾ കഴിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണെങ്കിൽ ചെറുപയർ, കടല, പരിപ്പ് എന്നിവയും, അനിമൽ പ്രോട്ടീൻസ് ആണെന്നുണ്ടെങ്കിൽ മീനോ, മുട്ടയോ, ഇറച്ചിയോ, അതേപോലെ തന്നെ സോയാബീൻസോ ഇല്ലെങ്കിൽ കപ്പലണ്ടി, ബദാം പോലുള്ള ഭക്ഷണങ്ങൾ ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക.
ഒന്നിനും സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ കഞ്ഞി കഴിക്കുന്ന സമയത്ത് എത്ര കണ്ടൻറ്റ് ചോറ് നിങ്ങൾ എടുക്കുമോ അതോടൊപ്പം അത്രയും കണ്ടൻറ്റ് പയറും കൂടി നിങ്ങൾ ചോറ് ചേർക്കുക, ഐ മീൻ കഞ്ഞിയിൽ ചേർക്കുക, എന്നിട്ട് നിങ്ങൾ കഞ്ഞിയായിട്ട് കഴിക്കുക. രോഗപ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യും. പണ്ട് കാലത്ത് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പനിക്കും മറ്റും സജസ്റ്റ് ചെയ്തിരുന്നത് കഞ്ഞിയും പയറുമായിരുന്നു എന്നുള്ളത് മറക്കരുത്. കാരണം കഞ്ഞിയിൽ ഈസിലി അബ്സോർബബിൾ കാർബോഹൈഡ്രേറ്റ്സും ബി കോംപ്ലക്സ് വൈറ്റമിൻസും ഉണ്ട്. അതേപോലെ തന്നെ പയറിനകത്ത് ആവശ്യത്തിനുള്ള ഈസിലി അബ്സോർബബിൾ പ്രോട്ടീനും ഉണ്ട്. ഇതുകൂടാതെ മത്സ്യവും മീനും പരമാവധി കുട്ടികളെയാണെങ്കിലും ഈ ഒരു സീസണിൽ കഴിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നമ്മുടെ പ്രതിരോധ ശേഷിക്ക് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. ഇനി പത്താമത്തതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പോയിൻ്റ് നമ്മുടെ വ്യക്തി ശുചിത്വമാണ്. നമ്മുടെ ഗവൺമെൻറ്റും മന്ത്രിമാരും എല്ലാം തന്നെ ഓരോ ദിവസവും മണിക്കൂറുകൾ നമ്മളോട് സംസാരിക്കുന്നത് വ്യക്തി ശുചിത്വം വേണമെന്നാണ്. നമ്മൾ മാസ്ക് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ മുഖം കവർ ചെയ്യണം, നമ്മൾ ഓരോ തവണയും നമ്മുടെ കൈകൾ വാഷ് ചെയ്യണം എന്നുള്ള ശുചിത്വ മാർഗങ്ങളാണ് നമുക്ക് നൽകുന്ന നിർദ്ദേശം. നമ്മൾ പൊതുസ്ഥലത്തേക്കോ ആശുപത്രിയിലേക്കോ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡ്രസ്സ് വൃത്തിയുള്ളതായിരിക്കണം. നിങ്ങൾ നനച്ച് വെയിലത്തിട്ട് ഉണക്കിയ ഡ്രസ്സ് ഉപയോഗിക്കണം. പോകുന്നതിന് മുൻപ് നിങ്ങൾ കൈകൾ ശുചിയാക്കിയിരിക്കണം. അത് കൈകൾ ശുചിയാക്കുന്നതിന് 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം, ഇല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് തുമ്മലോ ചുമയോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു മാസ്ക് ഉപയോഗിച്ചിട്ട് മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം, നിങ്ങൾ ആശുപത്രിയിലോ മറ്റോ പോവുകയാണെങ്കിൽ നിങ്ങൾ മാസ്ക് ഉപയോഗിക്കണം. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം, എവിടെ പോയിട്ടാണെങ്കിലും തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കൈകൾ 20 സെക്കൻഡ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മുഖം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി കൈയും മുഖവും കഴുകിയതിന് ശേഷം കാലും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീട്ടിലേക്ക് കയറുക. നിങ്ങളുടെ വസ്ത്രങ്ങൾ, നിങ്ങൾക്ക് ഒരുപക്ഷെ കൊറോണ ബാധിതമായ പ്രദേശങ്ങളിലേക്ക് പോവുകയോ ആശുപത്രി സന്ദർശനമോ നടത്തിയിട്ടുണ്ടെങ്കിൽ കഴിയുന്നത്ര നിങ്ങളുടെ വസ്ത്രം ഊരി നിങ്ങൾ പുറത്ത് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം, അല്ലെങ്കിൽ കഴുകാൻ മാറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ വീട്ടിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുക. ഇത്തരത്തിൽ നമ്മളുടെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും നമ്മുടെ സമൂഹത്തിൻ്റെ ശുചിത്വവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൊറോണ ബാധയെ ചെറുക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായ 10 മാർഗങ്ങളാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. കൊറോണ വൈറസ് പടരുന്ന ഈ ഒരു സീസണിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഈ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും കൊറോണ വൈറസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.